കുറച്ച് എന്നോട് കുറച്ചു നേരം പുറത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് മടിയൊന്നുമില്ല, വരുമ്പോ പ്രോപ്പർ ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട്. സോ ഒരു കൈൻഡ് ഓഫ് ഫോർ യങ് ജനറേഷൻ അത് ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ. അപ്പൊ യങ് ജനറേഷൻ ഒരു അഭിമാനമാണ് ലിയോണ, മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അല്ലേ. മൂവി ആക്ച്വലി മൂവീസ് കൂടെ ചെയ്യുന്നത് കൊണ്ട് ലിയോണയ്ക്ക് ഇപ്പം ആ ഒരു ഇടയ്ക്ക് മീൻസ് ഒരു ഷെഡ്യൂൾ ആവുമ്പോ മാത്രം ആബ്സെന്റ് ആവാറുള്ളു ആ ഒരു ടൈം പീരീഡിൽ. ഷൂട്ടിംഗ് കഴിഞ്ഞ അടുത്ത ദിവസം തൊട്ട് എന്നോട് പറഞ്ഞു തുടങ്ങും ലൈക്ക് ദിസ് ഇസ് മൈ ടൈം കഴിഞ്ഞു രാവിലെ വിളിച്ചോളോ വിളിച്ചോ രാവിലെ വിളിച്ചോ. അത് ശരി, അങ്ങനത്തെ ഒരു ഡെഡിക്കേറ്റഡ് രാത്രി ഷൂട്ട് കഴിഞ്ഞ രാത്രി എത്ര ലേറ്റ് ആയാലും ഞാൻ എത്തിക്കഴിഞ്ഞാൽ ഞാൻ അടിനൊന്ന് മെസ്സേജ് അയക്കും, വേക്ക് മീ അപ് ടുമോറോ. ആകുമ്പോ അത് നമുക്ക് ഒരു അതല്ലേ ലൈക്ക് ഒരാള് എക്സ്ട്രാ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ആബ്സെന്റ് ആണ് പെട്ടെന്ന് വരുമ്പോ നമുക്കൊരു ശരിയാ. പിന്നെ യൂത്ത് ആയിക്കന്നെ ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷൻ ഇൻസ്പയർ ചെയ്യുന്ന ആള് പിന്നെ ഞാനും റെഗുലർ ആയി തുടങ്ങി. ഞാനിങ്ങനെ നേരത്തെ ചെയ്യും, അപ്പൊ ഞാൻ എസിനെ വിളിക്കും. യൂത്തിന്റെ പ്രതീകം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും മെസ്സേജ് ചെയ്ത് വിളിച്ചു വരുത്തും, ചോയ്സ് ഇല്ല, വരാതിരിക്കാൻ ഓപ്ഷൻസ് ഇല്ല അല്ലേ. ഒരു ദിവസം വരാതിരുന്നാലും എനിക്ക് ഈ ഫ്ലോറില് ഭയങ്കര എന്താ പറയാ പോപ്പുലർ ഉള്ള ആൾക്കാർ ഉണ്ട്. അതില് വൺ ഓഫ് ദ പോപ്പുലർ ആളാണ് ലിയോണ. അപ്പോ മീൻസ് ഒരു ഫുൾ ഓഫ് എനർജി ഇവിടെ ഉണ്ടാവും ആ ഒരു മണിക്കൂർ. പംപ്ഡ് അപ്പ് ആയിരിക്കും എല്ലാരും. 2025 പോകുന്നത് വർക്ക്ഔട്ട് 1 hour. അത് എക്സാക്ട് 7 o'clock സ്റ്റാർട്ട് ആവും, 8 o'clock ഫിനിഷ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ലൈക് ഏതാ മൂവി വരണേ, എങ്ങനെ എപ്പോഴാ ഷൂട്ട് ചെയ്യുന്നത്, എനിക്ക് ഒരു അത് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ എനിക്ക് പറയാം, ഓക്കെ ആള് പറയും ഞാൻ ഇത്ര ദിവസം ഉണ്ടാവില്ല, നെക്സ്റ്റ് എനിക്ക് ഷെഡ്യൂൾ അറിഞ്ഞു വെക്കാൻ വേണ്ടിട്ട്. അതിന് വേണ്ടിട്ട് ട്രെയിനറുടെ വക എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഞാനിങ്ങനെ തടി വെച്ചു എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ ആഡി നമ്മൾക്ക് ആഡ് വർക്ക്ഔട്ട് ചെയ്യണം, ജുംബ മാത്രം പോരാ, സ്ട്രെച്ചിങ് വേണം, സ്ട്രെച്ചിങ് കൂട്ടണം, ഫ്ലോർ എക്സസൈസ് വേണം എന്നൊക്കെ പറയും. ഡയറ്റ് എന്തെങ്കിലും പറയാറുണ്ടോ? ഡയറ്റ് ഓൾമോസ്റ്റ് ഭയങ്കര കോൺഷ്യസ് ഓൾറെഡി ബിക്കോസ് ആക്ട്രസ് ആണ്. സോ പിന്നെ ഡയറ്റ് പറഞ്ഞിട്ട് അപ്പൊ ഡയറ്റിന്റെ കാര്യം അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഷീ ഈസ് വെരി കോൺഷ്യസ്. ശരിയാണോ? കുറച്ച് പറഞ്ഞു കൊടുക്കും ലൈക് ഷുഗർ കുറച്ച് കുറക്കണം, കാർബ്സ് ഹെൽത്തി കാർബ്സ് മാത്രം കുറവാണ്. ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ മൂവീസ് ഒക്കെ വരുമ്പോ ആദർശിന്റെ ഒരു സ്പെഷ്യൽ വർക്ക്ഔട്ട് ട്രെയിനിങ് ഉണ്ട്, ഒരു ഒരു സെഷൻ. ആ ഒരു വീക്ക് അടുത്താഴ്ച ഷൂട്ട് തുടങ്ങുന്ന പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ എന്തായാലും നിങ്ങളെല്ലാം പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം.